ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് രാവിലെ തന്നെ അതാ അപ്പാണ് നമുക്കൊന്നുള്ളത്. അപ്പം അതങ്ങനെ ചുടുമ്പോൾ അവിടെ ചായപൊടി നടക്കും കേട്ടോ. അപ്പോൾ അതിക്ക് പിന്നെ വേറെ കറികളൊന്നും വേണ്ട. ചില ദിവസം അങ്ങനെ ചിലപ്പോൾ കറി ഉണ്ടാക്കും, ചിലപ്പോൾ ഇങ്ങനെ ചൂട് കൊടുക്കാൻ അങ്ങനെ അയക്കാ പോകുമ്പോൾ ഇക്ക അങ്ങനെ തിന്നും. പിന്നെ മക്കളപ്പൊക്കെ മദ്രസ ഇട്ട് വരും, അപ്പോലും തിന്നും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇയാളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കിട്ടുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളെ മക്കളെ. അപ്പോൾ ഞാൻ എന്താ അപ്പത്തെ അപ്പമൊക്കെ ചുടൽ കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് ചായപൊടിയും കഴിഞ്ഞങ്ങാണ്ട് പിന്നെ അതാ മോളുവിന് കേങ്ങും ഉണ്ടാവും മണ്ടിങ്ങാണ്ട് എളുപ്പം അതൊന്ന് തോലി ഒളിച്ചു. അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അങ്ങോട്ട് കളഞ്ഞെടുക്കട്ടെ. ഇനി ഓലിക്ക് ഈ പൊരിയും കഴിയല്ല, എന്താ ഓലിക്ക് പറ്റുക? ഒരു ഉപ്പേരി വെച്ചാലും പറ്റൂല, കേങ്ങയിട്ടൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണല്ലോ, അതൊന്നും പറ്റൂല. ഇങ്ങനെ പൊരിച്ചാൽ തന്നെ തിന്നോളൂ. അപ്പം ഇനി അതങ്ങോട്ട് എളുപ്പം അങ്ങോട്ട് ശരിയാക്കട്ടെ. അതിൻ്റെ അടിയിൽ ചോറൊക്കെ അവിടെ തീമിട്ടിക്കണം. അപ്പം ഇച്ചിരി പോയിട്ടില്ലെങ്കിൽ എന്തേ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. സ്കൂളിൽ പോവാത്ത അന്നത്തൊക്കെ ഇതല്ലേ? ഓരോ ദിവസം രണ്ടു ദിവസം ഇപ്പം അതായില്ലേ പോവാതെ. അങ്ങനെ ആവുമ്പോ എന്താ അവസ്ഥ? അങ്ങനെ കേങ്ങൊക്കെ ഇതാക്കണേ ഇപ്പം മഞ്ഞളും മുളകൊക്കെ അങ്ങോട്ട് തിരുമ്പിങ്ങാണ്ടേ എളുപ്പം അങ്ങോട്ട് ചട്ടിയിക്കാണ്ട് എടുക്കണം. എന്നാ പിന്നെ എന്താ നിങ്ങൾ എളുപ്പം അങ്ങോട്ട് പൊരിഞ്ഞും ചെയ്തോളൂ. അതിൻ്റെ അടിയിൽ നമുക്ക് എടുക്കാലോ പണി എടുക്കാലോ. ചോറവിടെ തീമിട്ടുങ്ങാണ്ട് അതിന് കേങ്ങ് കൊടുക്കാൻ നിന്നത്. അപ്പം അതിൻ്റെ അടിയിൽ തന്നെ കേങ്ങ് ചോറ് എന്താ റെഡി ആക്കണം കേട്ടോ. അപ്പം ചോറും അവിടെ ഊറ്റുന്നുണ്ട്. നേരം വെളുക്കുമ്പോൾ മക്കളെ പറഞ്ഞേക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പടനെയാണ് അതിലെ. ചോറ് കൊണ്ടുപോണ പെരിയിലുള്ളൂ, കൊണ്ടാവാത്ത പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം അത് തട്ടി കളഞ്ഞപ്പോ കണ്ടില്ലേ? എന്നപ്പോ ചാവിടുത്തെ കുട്ടിക്കാൻ കുടിച്ച. അപ്പൊ യൂണിഫോം കൂടണ്ടേ? അപ്പൊ മാടിങ്ങനെ കഞ്ഞി കുടിച്ചാ മതി. അങ്ങനെ മക്കളെ നമ്മളെ സോനുവിന് ചായയും കെട്ടിന്ന് മാട ഒരു പനിച്ച അവിടുന്ന് കണ്ട്. പിന്നെ അപ്പം അങ്ങനെയല്ലോ ഒന്നും മാടും ഒരു കഞ്ഞി, വെറും കഞ്ഞി. ചിലപ്പോൾ കൂട്ടാനൊന്നും മാണ്ടിയില്ലേ എന്നാ കേങ്ങ് വെച്ചത്. അത് കൂട്ടിക്കു പറഞ്ഞാൽ അതും മാണ്ട, അത് സ്കൂളിൽ കൊണ്ടുപോവാൻ. ഇവിടുന്ന് ഒന്നും മാണ്ട, മീനുണ്ട് ഒന്നും മാണ്ട എന്ന് പറയുന്നത്. വെറും അച്ഛർക്ക് കഞ്ഞിയാണ് കുടിച്ചത്. ടവല് കൊട്ടിയിലുണ്ടാവും, പോയോക്കെ? ഉണ്ടല്ലോ, ഞാന് തിരുമ്പി വെച്ചിക്കണല്ലോ. ഒന്ന് പോയോക്ക്, പോയോക്ക്. അപ്പൊ ഇവളെ മൂത്തമ്മക്ക് ഇവിടെ ചായ കൊടുത്തിട്ടോ. വാലേക്കും അസ്സലാം. എന്താ സോക്സ് ഒന്ന് താത്തിട്ടാത്? അങ്ങനെ മക്കളെ എല്ലാവരും ചായയും കഴിഞ്ഞ് മൂത്തമ്മക്കും എൻ്റെ അടിയിൽ ചായ കൊടുത്തു. സോനും മോളൊക്കെ പോവുകയും ചെയ്തു. പിന്നെ കണ്ടില്ല മക്കളെ നിങ്ങൾ ഒന്നൊന്നര പണി തന്നെയാണ് ഉണ്ണിയാളെ. ഓലങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് തന്നെ ഇതിനങ്ങോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എളുപ്പം അങ്ങോട്ട് പാത്രം ഒക്കെ പൊറുക്കിയിട്ട് കണ്ട് എളുപ്പം മോറട്ടങ്ങി. അപ്പം അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ അവിടെ എന്തൊക്കെ തുണിയാളും ഇതൊക്കെ എടുത്ത് വെച്ച് അവിടെ തന്നെ അടിച്ചു വെച്ചിട്ട് വല്ല മനസ്സമാരും കയറി അമ്മ എന്നാലേ എന്താക്കാൻ അവസ്ഥ. അപ്പം ഏതായാലും അവിടെ അങ്ങോട്ട് ശരിയാക്കി കണ്ട് എളുപ്പം കണ്ടിട്ട് പാത്രം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഞാൻ ഇപ്പം പാത്രം ഇങ്ങോട്ട് മോറിയെടുത്തേക്കട്ടെ. അങ്ങനെ അതാക്കണി നമ്മൾ പാത്രമൊക്കെ അതാ ഒക്കെ നല്ലോണം സോപ്പിട്ടങ്ങാണ്ട് ഇങ്ങോട്ട് വരുത്തിങ്ങാണ്ട് പിന്നെ അതാ ബേസിക്ക് ഇങ്ങോട്ട് മോറി കൗത്തേട്ടോ. അന്ന് എളുപ്പമുണ്ട്. പിന്നെ അതിന് വെള്ളം കഴിച്ച് കൊന്നങ്ങാണ്ട് പിന്നെ എളുപ്പം ദിമക്കണ വെച്ചാൽ മതി സ്റ്റാൻഡുമ്മക്ക്. എളുപ്പമുണ്ട് പരിപാടി. അങ്ങനെ അതാക്കണി നമ്മളെ പാത്രം മോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം മക്കളെ. തിണ്ടും വീതിനൊക്കെ നല്ലോണം നാം തോത്തിയിട്ടിരിക്കണം. അങ്ങനെ എല്ലാതും നമ്മളിതാക്കണ ചിറ്റോറിലെ തിണ്ടും പിന്നെ അവിടെയൊക്കെ എല്ലായിടത്തും തോത്തിങ്ങാണ്ട് ഇട്ട് പോന്നിക്കണം. അടിച്ചിലും കഴിഞ്ഞിരിക്കണം, ഇനി തോത്താൽ മാത്രമേ ഉള്ളൂ. അപ്പം ഏതായാലും ഇനി ഇതാക്കണ ഒരു സ്രാമീൻ്റെ പൊട്ടുണ്ടായി. പിന്നെ മീനൊക്കെ ഉണ്ടെന്നാലും ഇതൊരു പൊട്ട് വള്ളത്തിലിട്ടെ. ഇങ്ങോട്ട് വേണം തിരുമ്പാൻ പോകാൻ വേണ്ടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണം കൂട്ടാണ്ടാക്കാൻ. അപ്പം ഏതായാലും ഉണ്ടാളെ തിരുമ്പലും പുല്ലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ എളുപ്പം തന്നെ അത് അടുക്കളയിൽ വന്നങ്ങാണ്ട് രണ്ടിലും വിഴുങ്ങാൻ പൊട്ടിച്ചട്ടെ. അതിനിപ്പം ഞാൻ ഇങ്ങോട്ടും പോകണ്ടല്ലോ, എവിടേക്കും മണ്ടാ നിൽക്കണ്ട. അവൻ എൻ്റെ അവിടെ ഒരു പിന്നെ മുരിങ്ങാമാരോ ഒരു കറുത്തമാരോ മുളകുമാരൊക്കെ ഉണ്ടെങ്കിൽ എവിടേക്കും പോകണ്ട മക്കളെ. ഇത് നമ്മളെ പെരിയിലെ ആവശ്യമാണ്.
അങ്ങനെ ഇതാക്കണം. നമ്മൾ മുരിങ്ങ കണ്ട് പൊട്ടിച്ചങ്ങാണ്ട് നമ്മളൊന്ന് പോകുന്ന നിൽക്കണം. അപ്പോൾ ചെറിയ വലിയ മണ്ണ് വല്ലാതെ കിട്ടൂല കേട്ടോ, തോട്ടിയൊക്കെ കെട്ടണം. അപ്പോൾ ദിമന്ന് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചുകൊണ്ടേ എളുപ്പം കണ്ടു കിട്ടും അത്. അങ്ങനെ തന്നെ ഇളയ ഇതാക്കണം. മുരിങ്ങയൊക്കെ നല്ല ഇളയ മുരിങ്ങയാണ്. ഇനി ഇതായിട്ട് നല്ലൊരു മുരിങ്ങാച്ചാറും ഉണ്ടാക്കണം. ആ ഉണക്കമീൻ പൊരിച്ച് മാണം. ഇന്നലത്തെ നല്ല മത്തി മുളിട്ടതുണ്ട്, അതുകൊണ്ട് അതൊക്കെ മതിയായിരുന്നു. പള്ളാസ് ചോറ് വെച്ചാൽ അങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് ഊരട്ടങ്ങി. അപ്പം ഞാൻ മുരിങ്ങ ഊരിൻ്റെ അടിയിൽ ആ ചട്ടിയിൽ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം തീമച്ചിന് മക്കളെ തിളക്കാൻ വേണ്ടിങ്ങാണ്ട്. അപ്പോൾ അതാക്കൾ മുരിങ്ങ കഴിക്കാൻ കണ്ടു കിട്ടുന്നു കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടായിങ്ങാണ്ട് തൂമിച്ചാൽ മതി, എളുപ്പം പരിപാടിയാണേ. നേരം വെള്ളിയിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി പഠിക്കുന്നു. അതൊന്നും തിളപ്പിച്ചാൽ പിന്നെ ഈ ഉള്ളിയൊന്നും അങ്ങോട്ട് മുളകും പിന്നെ ഒന്ന് ഇതാക്കിങ്ങാണ്ട് തൂമിച്ചാൽ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ മുരിങ്ങാച്ചാറ് അവിടെ റെഡി ആക്കണം. ഇനിയിപ്പോൾ അത് ഉള്ളി അരിഞ്ഞ് തൂമിച്ചോളം കാത്തുത്തിരിക്കണ്ട, ഞാൻ എളുപ്പം അങ്ങനെ തന്നെ കാട്ടിലിട്ടോ. അപ്പോൾ ഏതായാലും കഞ്ഞിൻ്റെ വെള്ളം ആദ്യം ഇങ്ങോട്ട് വെച്ചങ്ങാണ്ട് പിന്നെ മുരിങ്ങ അയക്കാണ്ടിട്ട് തിളപ്പിച്ചാൽ പിന്നെ ഉള്ളിയും തൂമിച്ചേക്ക് പാലിനെ. മക്കളെ ചോറ് അയച്ചിട്ട് ഇനി പൈസയുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഭാഗം കഴിക്കണം. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചോറിൻ്റെ അടുത്ത് തിന്നട്ടെ. നല്ല ഉണക്കമീനും മുരിങ്ങാച്ചാറും നല്ല മത്തി വറ്റിച്ചതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം അണ്ണിയാളെ. അപ്പോൾ കണ്ടില്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളാരും പോകല്ലിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പോൾ ഇനി വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട്, അറിയിച്ചോളി മക്കളെ. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണിച്ചാൽ. അപ്പം ജെല്ലാമത്തുമണിയോടും അസ്സലാമു അലൈക്കും.